റിട്ടയറായിട്ടുള്ള ഒരു പ്രൊഫസറാണ്. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പം ഈ ചർച്ചകളെല്ലാം ഞാൻ കേട്ടത് മാത്രം, ഒന്നും അറിയില്ല എന്ന ഉദ്ദേശം വേറെ ഒന്നുമല്ല. സാധാരണക്കാരൻ, ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് തമ്മിൽ വ്യത്യാസം പോലും എനിക്കറിയില്ല. ഞാൻ കൂടി മീറ്റിംഗിന് വന്നത് ഒറ്റ കാര്യം അറിയാൻ വേണ്ടി മാത്രം. സോളാർ പാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ പ്രധാനമായിട്ട് നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന റിന്യൂവൽ എനർജി പല ടൈപ്പൊക്കെ ഉണ്ടെങ്കിലും വീടുകളിൽ പറ്റുന്ന ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു 10 കൊല്ലം മുന്നേ കോളേജിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന സോളാർ പാനൽ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഒരു എക്സിബിഷൻ ഞാൻ നടത്തിയിരുന്നു. കുട്ടികളെ അറിയാം, കുട്ടികൾക്ക് ഒരു അവയർനെസ് കിട്ടണം. കാരണം അടുത്ത ജനറേഷൻ അവരാണല്ലോ. അതിനുവേണ്ടി ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിരുന്നു, അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുത്തു. അന്ന് ആ എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സെല്ലാം എടുത്തതിന് ശേഷം ആ കുട്ടികളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നിച്ചിട്ടുള്ളത്, ക്യാമ്പസിൽ ഒരു സംശയം വന്നിട്ടുള്ളത്, ഈ പറഞ്ഞ ഇവിടെ സംസാരിച്ച പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഉള്ള മെച്ചം നമുക്ക് കിട്ടുന്നുണ്ടോ? തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പ്രാഞ്ചിയേട്ടൻ്റെ ഒരു ഡയലോഗ് എടുക്കുകയാണെങ്കിൽ, കൊടുക്കുന്ന കാശിന് മെച്ചമുണ്ടോ? ഇതാണ് തൃശ്ശൂർക്കാരുടെ ഒരു ചിന്ത. ഈ തൃശ്ശൂരല്ല എല്ലാവരും ഉദ്ദേശിക്കുന്നത് തന്നെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ കിട്ടുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അവെയർ അല്ല. അനർട്ട് എന്നുള്ളൊരു സ്ഥാപനമുണ്ട്, സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഒരുപാട് കമ്പനികളുടെ പേരുണ്ട്. ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കാണുന്ന പാനൽ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പലരും, ആ പാനലിൻ്റെ ക്വാളിറ്റി മോശമാണെന്നുള്ളത് ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, ഞാൻ അന്വേഷിപ്പോൾ മനസ്സിലായി. അപ്പോൾ അനർട്ട് എന്നുള്ളൊരു വിശ്വസ്ത സ്ഥാപനം, ഇപ്പോൾ സാറ് പറഞ്ഞു എത്ര പഞ്ചായത്തുകളുണ്ട്, 1000 പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ, ഓരോ നിയോജകമണ്ഡലത്തിലും ഇത്തരത്തിലുള്ള നിയമസഭ, നമ്മുടെ സഭാ മീറ്റിങ്ങുകളൊക്കെ വരുന്ന സമയത്ത് ഇതാ ഇത്ര പൈസ മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ വീട്ടിലും ഇത്ര വാട്ട് എനർജി ഡെവലപ്പ് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു യൂണിറ്റിലെ ഒരു വാർഡിൽ 100 കുടുംബങ്ങളുണ്ടെങ്കിൽ അതിൽ 5 ഓ 10 ഓ കുടുംബങ്ങളും ബില്ലിംഗ് ആയിരിക്കും അനർട്ട് പറയുകയാണെങ്കിൽ. വേറൊരു പ്രൈവറ്റ് ഏജൻസി പറയുകയാണെങ്കിൽ അത് വിശ്വാസത്തോടെ എടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു നീക്കം അനർട്ടിൻ്റെ ഭാഗത്തു നിന്നാവണം. വിശ്വസ്തമായിട്ടൊരു ഏജൻസി കൃത്യമായിട്ട് ഇപ്പോൾ 1-2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു വീട് കൂടി കഴിഞ്ഞ് 1-2 കൊല്ലം കഴിയുമ്പോൾ ഇതിന് വേണ്ടിക്ക് ഇതിലേക്കായിട്ട് ഈ സോളാർ പാനലിലേക്കായിട്ട് 1-2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല ഇതെന്താണ്, ജനങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ബിൽഡേഴ്സുമാണ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സും കാര്യങ്ങളൊക്കെയാണെങ്കിൽ കൂടെ കൂടുന്നുണ്ട് സാർ. ചോദ്യത്തിലേക്ക് എത്തിയാൽ നമുക്ക് ചെയ്തായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പാനൽ വെക്കുന്ന സമയത്ത് ഇന്ന പാനൽ അനർട്ട് പറയുന്ന ഒരു പാനൽ ലിസ്റ്റ് ഉണ്ടാക്കുക, അനർട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, KICB ആയിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക. ഈ ചർച്ചയിൽ KICB കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. അത് ചെറിയൊരു ഒരു ചില പോയിന്റ്സ് അവിടെ തട്ടി നിൽക്കുന്നുണ്ട്. KICB കൂടി ഇതിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ജനങ്ങൾ മുന്നോട്ട് വരും, തീർച്ചയായിട്ടും വരും. ഞാൻ താല്പര്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ, പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്, അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ അനർട്ടിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ടാവുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ